ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ കാർണിവൽ. ഇന്ന് നമ്മൾക്ക് കേതൽസ് ചിക്കൻ ഫ്രൈ, അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, എല്ലാം ഒന്ന് എടുത്തു വയ്ക്കുക. ആദ്യം തന്നെ നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം, അതായത് 2 teaspoons വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. അതും 1/3 cup വിനെഗർ, ഇതും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/4 cup കോൺഫ്ലോർ, അതും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതിലേക്ക് 1/3 cup ഓൾ പർപ്പസ് ഫ്ലോർ, ഇത്രയും ഇട്ടിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 2 teaspoons ചില്ലി പൗഡർ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 teaspoon ഫെനൽ സീഡ്, അതും ഒന്നിട്ട് കൊടുക്കാം. പെരിഞ്ചീരകമാണ്, അതും ഒന്നിട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 teaspoon ഗരം മസാലയും 1 teaspoon ചിക്കൻ മസാലയും, ഇത്രയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡ് ചില്ലി, അത് 1 teaspoon, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗ്രീൻ ചില്ലി, അതും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതും 1 teaspoon, അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും, രണ്ടും 2 teaspoons വീതം, അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് ഏകദേശം മിക്സായിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്, 1/2 kg ഉണ്ട്, അതിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം അതൊരു 30 minutes എങ്കിലും ഒന്ന് അതൊന്ന് നന്നായിട്ട് ആ മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കണം. ഒന്നുകിൽ ഫ്രീസറിലോ അല്ലെങ്കിൽ പുറത്തോ കുറച്ച് നേരത്തേക്ക് ഒരു 30 minutes എങ്കിലും മിനിമം വെക്കണം. ഇനി നമ്മൾക്ക് ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ക്രിസ്പ് ആകുന്നത് വരെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. നോക്കൂ, നല്ല ക്രിസ്പി ആയിട്ടുള്ള കേതൽസ് ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എത്ര നേരം വീണാലും ഇതിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെട്ടു പോകില്ല. നമ്മൾ ഏകദേശം ഇപ്പോൾ രാവിലെയാണ് തയ്യാറാക്കുന്നതെങ്കിലും വൈകിട്ടായാലും ക്രിസ്പിനെസ് അതുപോലെ തന്നെ ഇതിൻ്റെ നിൽക്കും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എല്ലാവർക്കും തന്നെ ഈ വിഭവം ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.